ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് അനന്യകുമാരി അലക്സിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നാളിതുവരെ കൃത്യമായ അന്വേഷണം നടത്താത്തതിൽ ശക്തമായ പ്രതിഷേധമാണ് കേരള പ്രദേശ് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നത്. കെപിടിസിയുടെ നേതൃത്വത്തിൽ ഇന്ന് നടന്ന ധർണ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. നിഗമനത്തിലേക്കാണ് അവരുടെ സഹപ്രവർത്തകരായ സുഹൃത്തുക്കൾ. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അതെല്ലാം പരിഗണിക്കേണ്ടതാണ്. ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നുള്ള ഒരു ഡിമാൻഡ് ന്യായമായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നിയമസഭയിൽ അവരുടെ വിഷയം ഉന്നയിക്കും. അവരോട് ഒരു അവഗണനയും അവരോട് ഒരു അവരെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു സമീപനം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അവരോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. അവരുടെ പ്രശ്നങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ എത്തിച്ചുകൊണ്ട് അതിന് പരിഹാരം കാണാൻ വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമം തീർച്ചയായിട്ടും ആ ഒരു കാരണം തീർച്ചയായിട്ടും നമ്മളിത് പരിഹരിക്കും. അവർ അവരുടെ ഒരു ഉത്കണ്ഠയും അവരുടെ ഒരു അരക്ഷിതത്വം അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അവരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. ബോർഡിനെ കുറിച്ചും വന്നിരിക്കുന്ന പരാതികളെക്കുറിച്ചും തീർച്ചയായിട്ടും ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കും. ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളിപ്പം അനന്യകുമാരി അലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജറി ചെയ്ത രണ്ട് സർജറി ഫെയിലായിട്ട് റിനിയ മെഡിസിൻ ടീമും ഡോക്ടർ അജിനെതിരെയായിട്ട് നിയമ നടപടിയിലേക്ക് പോവുകയായിരുന്നു. ആ പോകുന്ന സമയം ശക്തമായിട്ട് മുന്നോട്ട് പ്രശ്നിച്ചിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ പോയി അത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹോസ്പിറ്റലുകാതെ അനന്യ മർദ്ദിക്കുകയായി ഉണ്ടായത് ഞങ്ങൾ പലരും ഇട്ട പോലീസ് സ്റ്റേഷനിൽ അതിന് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രതികരിച്ച് ഫണ്ട് ശേഖരിച്ചിട്ട് ഡൽഹിയിൽ പോയി സർജറി ചെയ്യാനിരിക്കുന്ന സാഹചര്യത്തിലാണ് അനന്യ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അപ്പം അത്രയും ബോൾഡ് ആയിട്ടുള്ള ആളാണ്. അതിനു മുമ്പിട്ട് ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫണ്ട് ശേഖരണത്തിനായിട്ട്. ഞങ്ങളെല്ലാം ഫണ്ട് ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അനന്യ ആത്മഹത്യ ചെയ്യപ്പെട്ടു എന്ന് കാണുന്നത്. പക്ഷെ അത് ആത്മഹത്യയാണെന്ന് തോന്നുന്നില്ല. അതേപോലെ തന്നെ അനന്യയുടെ പാർട്ട്ണറായ ജീജോ ഇവരുടെ രണ്ടിൻ്റെയും ഫോണുകൾ മൊത്തം അന്വേഷിച്ചു അതിലെന്താണ് സംഭവിച്ചതെന്നുള്ളതിൻ്റെ ഒരു വിവരം ഞങ്ങൾക്കറിയാം. കാരണം ഞങ്ങൾക്ക് നീതി ലഭിക്കണം. കാരണം ഞങ്ങളെപ്പോലുള്ളവരുടെ സർജറികൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് സർക്കാർ സംവിധാനത്തിൽ കൊടുക്കുന്ന ഫണ്ടുകൾ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുവരുന്നത്. മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ക്ലിനിക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു അഞ്ചു വർഷമായിട്ട് അത് ഒരു പ്രവർത്തനം ഇല്ലാത്ത രീതിയിലാണ് അവിടെ നിൽക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഫണ്ടുകൾ സർക്കാരിൻ്റെ ഒരു തീരെ ഇറക്കി അതും പ്രകാരമാണ് നടക്കുന്നത്. ആ ഫണ്ടുകൾ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ, ആ ഫണ്ട് ഫുള്ളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ, ഞങ്ങൾക്ക് ഞങ്ങൾക്കുള്ള റിസർവേഷൻ ഏർപ്പെടുത്തുക, പി എസ് സിയിൽ ഞങ്ങളുടെ പേര് ലിസ്റ്റിൽ കൊണ്ടുവരിക, കാരണം ഇനി ഒരു അനീതി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് സർജറികൾ ഇതേവരെ നടത്തിയ സർജറികൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നടത്തി ഇതേവരെ സർജറികൾ പ്രോപ്പറായിട്ട് നടത്തിയിട്ടുണ്ടോ, ഹോർമോൺ ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ, അതിന്റെ വിശദമായ ഒരു അന്വേഷണം നടത്തുകയും ഇനി നടക്കാതിരിക്കുന്ന സർജറികൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ബ്ലോക്ക് ചെയ്യുകയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് ഇത് മാറ്റി വിദഗ്ധമായ ഡോക്ടർമാർക്ക് ഒരു പരിശീലനം നടത്തിയിട്ട് തന്നെ ഇനി മുന്നോട്ട് പോകാവുന്നതാണ് അന്യയുടെ പങ്കാളിയുടെയും മറുപടി ഞങ്ങൾക്ക് നീതി ലഭിച്ച പറ്റത്തുള്ളൂ. അത് ഒരു ആത്മഹത്യയാണെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ശബ്ദമുയർത്തുന്ന ഒരു വ്യക്തിയാണ് അനന്യ കുമാരി എന്ന നമ്മുടെ സഹോദരി. ആ സമൂഹത്തിന് ഒരിക്കലും ഒരു ആത്മഹത്യ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് ഒരിക്കലും പറ്റുകയില്ല. കാരണം അത്രയും ബോൾഡായിട്ടൊരു വ്യക്തിയാണ്. അപ്പോൾ അനന്യ ചേച്ചിക്ക് നീതി ലഭിക്കാൻ വേണ്ടി എന്തു ചെയ്യാനും ഞങ്ങൾ ട്രാൻസ്ജെൻഡർ സമൂഹം തയ്യാറാണ്. പക്ഷെ ഞങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു കോപ്പറേറ്റീവാണ്. അതേപോലെ അനന്യകുമാരി ഇലക്ഷൻ നിന്ന സമയത്ത് കുഞ്ഞാലിക്കുട്ടി സാറിനെതിരെ സംസാരിക്കണമെന്നും പറഞ്ഞ് ഇറങ്ങുമോ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുകയായിട്ട് അതിനുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ അനന്യയുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അനന്യ അത് ഇലക്ഷനിൽ നിന്ന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അനന്യക്ക് ഭീഷണി ഉണ്ടായിരുന്നു. അപ്പം അതിന് ഡോക്യുമെന്റ്സ് ഒക്കെ അനന്യയുടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു മരണം ഒരിക്കലും ഒരു ആത്മഹത്യയാണെന്ന് പറയുന്നില്ല. അത് പറയാൻ പറ്റില്ല, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് ഒരു ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ബ്ലോഗ് വരെ ചെയ്ത് ഞങ്ങളെല്ലാം ഫണ്ട് റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിന് വിശദമായ ഒരു അന്വേഷണം തന്നെ വേണം സർക്കാരിൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. അതേപോലെ അനന്യ ആത്മഹത്യ ചെയ്തു എന്ന് കണ്ട സമയത്ത് പോലീസിൽ എഴുതി നേരെ ബോഡി എടുത്തുകൊണ്ട് പോവുകയായിരുന്നു.
ഫോറൻസിക് വിദഗ്ധരെ കൊണ്ടുവരികയോ ആ ബിൽഡിംഗ് സീൽ ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ഒരുപാട് പേര് കയറി വരികയും ഞങ്ങളെപ്പോഴൊക്കെ ഇതിനെപ്പറ്റിയും സംവിധാനങ്ങളെപ്പറ്റി ഒന്നും അറിയത്തില്ല. അപ്പൊ അവിടെ നടന്ന എന്തൊക്കെയാണെന്നുള്ളൊരു തെളിവുമില്ല. അതേപോലെ അനന്യയുടെ പാർട്ട്ണറായ ജിജോ മരിക്കുന്ന സാഹചര്യത്തിൽ അതിനു മുമ്പിൽ ഞാനുണ്ടായിരുന്നു. പക്ഷെ ജിജോയുടെ ബോഡി അവിടെ ആരെയും കാണിക്കാതെയും ഫോറൻസിക് വിദഗ്ധർ വന്നിട്ട് എല്ലാ ഇൻവെസ്റ്റിഗേഷനും കഴിഞ്ഞിട്ടാണ് ബോഡി അവിടെ റിമൂവ് ചെയ്യുന്നത്. രണ്ട് മരണത്തിൽ രണ്ട് രീതിയിലുള്ള നിയമങ്ങളാണ്. ഞങ്ങളും മനുഷ്യരാണ്. ഞങ്ങളുടെ മരണത്തിൽ പോലും നീതി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ സങ്കടം തന്നെയാണ്. എന്തുകൊണ്ട് അനന്യയുടെ ബോഡി എടുക്കുന്നതിന് മുമ്പിട്ട് ഫോറൻസിക് വിദഗ്ധർ അവിടെ വന്നില്ല? അത് അന്വേഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളൊരു ഇത് രൂപീകരിച്ചിട്ടുണ്ട്. ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ എതിർക്കുന്നവർക്ക് ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു കോപ്പറേറ്റീവ് ആണ്. ഇപ്പൊ റിനിയ മെഡിസിനും ഡോക്ടർ അർജുനും എതിരെ നടപടി എടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ ലിംഗമാറ്റ ശസ്ത്രക്രിയ പരാജയപ്പെട്ടതിൽ മനന്നൊന്നാണ് അനന്യ ജീവൻ ഒടുക്കിയത്. തനിക്ക് നടത്തിയ ലിംഗമാറ്റ ശസ്ത്രക്രിയ പരാജയമായിരുന്നുവെന്നും അതിന്റെ കഷ്ടതകൾ ഏറെയാണെന്നും അനന്യ വെളിപ്പെടുത്തിയിരുന്നു. അനന്യയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ ഇവരുടെ ജീവിത പങ്കാളിയും ജീവനൊടുക്കിയിരുന്നു. അന്നുമുതൽ സംസ്ഥാനത്തെ ട്രാൻസ്ജെൻഡറുകൾ പ്രക്ഷോഭത്തിലാണ്. ട്രാൻസ് മനുഷ്യരുടെ ശരീരങ്ങളെ പരീക്ഷണ വസ്തുവാക്കുന്ന ആശുപത്രികളുടെയും ഡോക്ടർമാരുടെയും നീച പ്രവൃത്തിക്കെതിരെ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്.